ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോ കളിയാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ക ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ നോർമൽ ഷൂവിനകത്ത് നമ്മൾ വീല് വിറ്റിയതിനു ശേഷം നമ്മളത് സ്കേറ്റിംഗ് ഷൂ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പക്ക രീതി നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാക്കുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷൂ ഡിസ്ലൈക്കും ചെയ്യുക, മാക്സിമം കൂടുതലാക്കി ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. കാരണം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സാധിക്കുന്ന ബെല്ലൈക്കൺ ഞെക്കി നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുക. എന്നാലേ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. ഇനി നമുക്ക് അവിടെ വീട്ടിലേക്ക് നമുക്ക് ആദ്യമായി നമുക്ക് സ്കെച്ച് ഷൂ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിലുള്ള ഷൂ എടുത്തിട്ടുണ്ട്. ഈ ഷൂ എന്ന് പറഞ്ഞാൽ പഴയ ഷൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മൾ വീൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ ഇത് വെക്കാനായിട്ട് നമ്മൾ നാല് വീൽസ് എടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ബെയറിംഗ് ഇല്ലാത്ത മോഡൽ ടൈപ്പ് വീലാണ്. അപ്പോൾ ഈ ഒരു വീലാണ് നമ്മൾ ഈ ഒരു ഷൂവിൻ്റെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. അതിനുശേഷം ഇതിനകത്ത് രണ്ട് ഹോളുണ്ട്. ഈ ഹോളിൽ കൂടാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് എടുപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഇതിലെ കുറച്ച് നട്ട് എടുത്തിട്ടുണ്ട്. ഈ നട്ട് വെച്ച് നമ്മൾ ഈ ഷൂവിനകത്തോട്ട് ഈ വീല് പിടിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയായിട്ട് ഈ ഒരു നട്ടിടാൻ ഭാഗത്തിന് നമുക്കൊരു മാർഗ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മാർഗ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷൂവിനകത്തോട്ട് നമുക്ക് വീല് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീലിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മണ്ടയ്ക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ചരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഓടുമ്പോൾ ഒരു മിസ്റ്റേക്ക് വരും. അപ്പം നമ്മൾ ഇത് കറക്റ്റ് നേരെയായിട്ട് തന്നെ വെക്കണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്കെച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഷൂവിൻ്റെ ഈ ഒരു സൈഡായിട്ട് നമുക്കിങ്ങനെ മാർഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ അതുപോലെ തന്നെ നമുക്ക് മാർഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലുള്ളൊരു സ്കെയിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ നേരെ പിടിച്ചതിന് ശേഷം നമുക്ക് അതും ഒന്ന് മാർഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മാർഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷൂവിനകത്തും ഇതുപോലെ സെയിം ആയിട്ട് നമുക്കിത് മാർഗ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത് രണ്ടും നമ്മൾ മാർഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വീല് ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അടിയിലും നമുക്ക് വീല് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഷൂവിനകത്ത് നമ്മൾ ബാക്ക് ഭാഗം നമ്മൾ മാർഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ അതുപോലെ തന്നെ മാർഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് ഷൂവിനകത്ത് നമ്മൾ മാർഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വീല് വെക്കാനും അതുപോലെ തന്നെ ബാക്കിലത്തെ വീല് വെക്കാനും നമ്മൾ മാർഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഊട്ടിടണം. ഇനി നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഹോൾ ഇടണം. അപ്പോൾ നമ്മൾ ഈ ഒരു വീലിനകത്ത് തന്നെ ഓൾറെഡി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴക്കകത്തോട്ട് ഇങ്ങനെ നേരെ കറക്റ്റ് നേരെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളി നമുക്ക് മാർഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എല്ലാത്തിനകത്ത് നമ്മൾ മാർഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഹോൾ ഇടണം. എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനം സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഡ്രില്ലർ എടുത്തതിന് ശേഷം നമുക്ക് ഹോൾ ഇടാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഷൂവിൻ്റെ അകത്തിരിക്കുന്ന ഈ ഒരു സാധനം നമുക്ക് എടുത്ത് മാറ്റിയും വെച്ചേക്കാം. നമ്മൾ രണ്ട് ഷൂവിനകത്ത് ഇതുപോലെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഹോൾഡ് എടുക്കണം. അപ്പോൾ നമുക്കിത് ഹോൾഡ് എടുക്കാം. എല്ലാ രണ്ട് ഷൂവും നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീല് നമുക്ക് ഇതിനകത്ത് ഇട്ട് നമുക്ക് നട്ടും ബോൾട്ടും ഇട്ട് നമുക്ക് മുറുകി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നട്ടിനകത്ത് വാഷർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഷൂവിനകത്ത് ഇട്ട ഹോളിലൂടെ നമ്മൾ ഇറക്കി കൊടുക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതിനകത്ത് നട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് വീല് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ഷൂവിനകത്തോട്ട് നമുക്ക് വീല് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ എല്ലാത്തിനകത്തും നട്ടിട്ട് മുറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ നല്ലപോലെ ഇപ്പോൾ നമ്മൾ കൈകൊണ്ടാണ് മുറുക്കി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മുറുക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സ്കേറ്റിംഗ് ഷൂ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഷൂവിനകത്ത് നിന്ന് നമ്മളൊരു സ്പോഞ്ച് എടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീണ്ടും വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഒട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീല് നമ്മൾ നട്ടും പൊട്ടും ഇട്ട് മുറുക്കി കൊടുത്തപ്പം ആ നട്ട് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മളിത് കാല് കയറ്റി കഴിഞ്ഞാൽ കാല് നോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്പോഞ്ച് നമ്മൾ എടുത്ത് ഇവിടെ ഒട്ടിച്ച് കൊടുത്തെ. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഷൂ ഒക്കെ പക്ക രീതി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓടിപ്പോ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഇത് നമ്മുടെ കാല് നല്ലപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷൂ കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഓടിപ്പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കൊച്ചു പിള്ളേരൊന്നും ഉണ്ടാക്കിയതിന് ശേഷം പ്രാക്ടീസ് ഇല്ലാതെ ചെയ്ത് നോക്കരുത്. എന്തായാലും മറിഞ്ഞു വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓടിപ്പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഷൂവിന്റെ വീഡിയോ ഞാൻ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു വീൽ, ആ വീലിന് പകരം നമ്മൾ ബെയറിംഗ് ഉള്ള മോഡൽ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോയായിരുന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സേഫ്റ്റിക്ക് കുറച്ച് കാര്യങ്ങൾ, ഹെൽമെറ്റ് ഒക്കെ ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുക, ഡിസ്ലൈക്കും ചെയ്യുക, മാക്സിമം കൂടുതലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതിന് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സലിക്കണം ബെല്ലൈക്കൺ ഞെക്കി നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുക. എന്നാലേ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ കാണാം.